സിനിമ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രേമമെന്ന ചിത്രം സൂപ്പർ ഹിറ്റ് ആവുന്ന സമയത്ത് അത്ര നല്ല സമയമല്ലായിരുന്നു നമ്മളുടെ സൂപ്പർ താരങ്ങൾക്ക്. ദൃശ്യത്തിന് ശേഷം മോഹൻലാലിനും 2010 ശേഷം എടുത്തു പറയത്തക്ക വിജയങ്ങളൊന്നുമില്ലാതെ മമ്മൂട്ടിയും നിൽക്കുന്ന സമയത്താണ് പ്രേമം ഇറങ്ങുന്നതും വൺ വിജയം ആകുന്നതും. പ്രേമത്തിൻ്റെ സൂപ്പർ ഹിറ്റ് വിജയത്തോടെ പിന്നെ എല്ലാവരും അൽഫോൺസ് പുത്രൻ്റെ പിന്നാലെയായി. അൽഫോൺസിൻ്റെ അടുത്ത ചിത്രത്തിൽ നായകൻ ആരാകുമെന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത്. പുത്രൻ മമ്മൂട്ടിയെ നായകനാക്കി സിനിമ ചെയ്യുന്നെന്ന് അന്ന് വാർത്തകളുണ്ടായിരുന്നു. അൽഫോൺസ് ആട്ടെ ഇത് നിഷേധിച്ചതുമില്ല. എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് വാർത്തകൾ ഒന്നും തന്നെ കേട്ടില്ല. ഒടുവിൽ ഒരു വർഷത്തോളം കഴിഞ്ഞ് വീണ്ടും അൽഫോൺസും മമ്മൂട്ടിയും വാർത്തകളിൽ നിറഞ്ഞു. അൽഫോൺസ് പുത്രൻ ചിമ്പുവിനെ നായകനാക്കി തമിഴിലും മലയാളത്തിലും ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും അഭിനയിക്കുന്നു എന്നായിരുന്നു വാർത്തകൾ. അതിഥിവേഷത്തിലായിരിക്കും ചിത്രത്തിൽ മമ്മൂട്ടി എത്തുക എന്നായിരുന്നു റിപ്പോർട്ട്. മമ്മൂട്ടി ആരാധകർ ഈ വാർത്തകളും ആഘോഷമാക്കി. അന്ന് അൽഫോൺസും ഈ വാർത്തകൾ നിഷേധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പ്രേമത്തിന് ശേഷമുള്ള തൻ്റെ ചിത്രത്തെക്കുറിച്ച് 2 വർഷത്തിന് ശേഷം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ് അൽഫോൺസ് പുത്രൻ. പൂർണ്ണമായും പുതുമുഖങ്ങളായിരിക്കും ചിത്രത്തിൽ അണിനിരക്കുക. അൽഫോൺസ് തൻ്റെ അടുത്ത പ്രോജക്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിരാശരായത് മമ്മൂട്ടി ആരാധകർ തന്നെയായിരിക്കും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.